സ്റ്റീൽ ബാർ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള ഇരുമ്പ് കമ്പികൾ. അത്തരത്തിലുള്ള ഇരുമ്പ് കമ്പികൾ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ? ഗണനം ചെയ്യാൻ കഴിവില്ലാത്ത കമ്പനികൾ സ്ക്രാപ്പിൽ നിന്നുമാണ് സ്റ്റീൽ ബാർ നിർമ്മിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ആക്രി സാധനങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ടുണ്ടാകും. ക്രെയിൻ ഉപയോഗിച്ച് ഇവയെ പ്രത്യേകമായി നിർമ്മിച്ച കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്നു. ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ഇരുമ്പുരുക്കുന്ന ഫർണസിലേക്ക് സ്ക്രാപ്പ് മുഴുവൻ നിക്ഷേപിക്കും. ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഫർണസിലെ ചൂട്. ഇവിടെ പൊങ്ങി വരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം നീക്കം ചെയ്യുമ്പോൾ അവസാനം ദ്രാവക രൂപത്തിലുള്ള ഇരുമ്പ് മാത്രമേ കാണൂ. ഇതിനെ ക്രെയിനിന്റെ സഹായത്തോടെ പൊക്കിയെടുത്തു വന്ന് അച്ചുകളിലേക്ക് ഒഴിക്കുന്നു. ചതുരത്തിലിരിക്കുന്ന ഇരുമ്പ് ബാറുകളാണ് ആദ്യം വരുന്നത്. ആവശ്യത്തിനുള്ള നീളം ആവുന്നതിനനുസരിച്ച് ഇതിനെ മുറിച്ചുകൊണ്ടിരിക്കും. ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് ബാറുകളെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം അടുത്ത സ്റ്റേഷനിലേക്ക് വിടുന്നു. അവിടെ വെച്ച് അതിനെ വീണ്ടും ചൂടാക്കി വെള്ളത്തിലൂടെയും എണ്ണയിലൂടെയും കടത്തിവിട്ട് തണുപ്പിച്ച് പ്രോസസ് ചെയ്ത് ആ ബാറിന്റെ ശക്തിയും കാഠിന്യവും എല്ലാം വർദ്ധിപ്പിക്കുന്നു. അടുത്തത് വരുന്നത് ഇരുമ്പ് കമ്പികളാണ്. അച്ചിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇവയെ റോളിംഗ് മില്ലിലേക്കാണ് വിടുന്നത്. ഈ പ്രോസസ് വഴി കമ്പിയുടെ വണ്ണം കൃത്യമാക്കാനും അതിന്റെ ബലം കൂട്ടാനും സാധിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ഇരുമ്പ് കമ്പികളെ നീളത്തിലിട്ട് തണുപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് ഇവയെ ആവശ്യാനുസരണം മുറിച്ച് കൂട്ടമായി വയ്ക്കുന്നു. അങ്ങനെ ഇരുമ്പ് കമ്പി റെഡിയായി കഴിഞ്ഞു. ഇവയെ ആവശ്യാനുസരണം ലോറികളിൽ ലോഡാക്കി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ സ്റ്റീൽ ബാർ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾ കൂടുതലായി കാണുന്ന സ്റ്റീൽ ബാറിന്റെ കമ്പനി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതായിരുന്നാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.